പ്രിയരെ, ഡ്രാമ കമ്പനി അവതരിപ്പിക്കുന്ന ശബ്ദ നാടകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കലയെ കലയായും മനുഷ്യനെ മനുഷ്യനായും മാത്രം നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിലെ കലാകാരന് സ്ഥാനമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ ഈ ശബ്ദനാടകം നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഒപ്പം അർഹിക്കുന്ന അംഗീകാരങ്ങളോ സ്ഥാനമോ പദവിയോ ഒന്നും ലഭ്യമാകാതെ അകാലത്തിൽ പൊലിഞ്ഞ കലാകാരന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. ശബ്ദം നൽകിയവർ: അജിത് കീഴറ, ഷൈജു മാസ്റ്റർ, ബാബു ജൂബിലി, പുരുഷു ചേർത്തല, മധു ഇരണാവ്, സേബു ആന്റണി, രാജീവൻ പണ്ടാരി, മഹേഷ് ടി എൻ, അനീഷ് കളത്തേര, അനീഷ് കീഴറ, ഷൈനി കുരാച്ചുണ്ട്. സഹായം: മാണിക്കൻ മാടായി, ബാലചന്ദ്രൻ, രജീഷ്, ഗിരീഷ് ടി എൻ, അനിൽ കാറ്റീൽ, കപിൽ. ശബ്ദമിശ്രണം: ബിനീഷ് സൗപർണിക കണ്ണൂർ. നാടകരചന, സംഗീതം, സംവിധാനം: ദീപു കാരക്കുന്ന്. കാറ്റടിച്ചില്ലെങ്കിൽ തെളിച്ചം മങ്ങി കെട്ടുപോകുന്ന ഒരു പെട്രോമാക്സ് പോലെയാണ് കലാകാരൻ. സമൂഹത്തിൽ നിന്നും ഊർജം ലഭിച്ചില്ലെങ്കിൽ സ്വയം ഉൾവലിഞ്ഞ് അവനില്ലാതാകും. പെട്രോമാക്സ്. അവതരണം കഴിയുമ്പോഴേക്കും കുപ്പികാലേക്ക് അവിടെ എത്തും. ചന്തുവിന്റെ നാടക അതിപ്പോ തുടങ്ങൂല. നാടകത്തിന് മുമ്പ് ഓന്റെ കുറെ നൊടിച്ചിലുണ്ടാവും. നൊടിച്ചല ഇൻട്രൊഡക്ഷൻ നിങ്ങൾ സാനോയിക്കപ്പ. അത് പിന്നെ പറയണ്ടേ, നിന്നെ പോലത്തെ മണ്ടന്മാർക്ക് തിരിയണ്ടടാ. ഇന്ന വേഗം നോക്ക്. വാള് വെക്കുന്നവരൊന്ന് അമ്മേന്റെ നടയിക്കാറുണ്ട്. പുറത്തു നിന്ന് നാടകം കണ്ടാ മതി. അമ്മ ഉള്ളിലല്ലേ, നാടകം പുറത്തല്ലേ. ഒയ്ക്കൊയ്ക്ക്. എന്നാലും വേണ്ട, തെയ്യക്കാരുണ്ടോ? എടാ അനി, അതുവട്ടാ, ആരെല്ലാം കളിക്കുന്നത്? അതെപ്പോഴും കളിക്കുന്ന ആൾക്കാർ തന്നെ, മാറൂല. എങ്ങനെ മാറല്? നിന്നെ പോലത്തെ പോണ്ടേ, എന്നാലല്ലേ മാറല്. പെട്രോമാക്സ്. പുറത്തു വെളിച്ചമണയും അകത്തു ദീപം തെളിയും. വാടാ വാടാ, തുടങ്ങി വാ. കുപ്പി എവിടെയെങ്കിലും ചാടിക്കോ. ക്ലാസ് നാരനാട്ടിന്റെ പീടിയിൽ വെച്ചാ മതി. പാലാട്ടിനൊക്കെ ഇന്ന് കള്ള വാങ്ങാ, വേഗം കൊടല് കത്തുന്നു. അടി, ഈ നാടകത്തിൽ പെണ്ണേതാ? ഓയിക്കോട്ട് പെണ്ണല്ലേ, ഭയങ്കര ചാടിയാണ്. മിണ്ടിയില്ലെങ്കിലും ജാട, മിണ്ടിയാലും അഴിഞ്ഞാട്ട കാര്യത്തിൽ. ഇനി നാടകം കഴിഞ്ഞവരെ നീ മിണ്ടാൻ പാടില്ല. പെട്രോമാക്സ്. തെയ്യം കഴിഞ്ഞ ആളങ്ങ് പോവേ. നാടകക്കാരൻ കണ്ട് എന്തെങ്കിലും പറയാൻ നമ്മൾ മാത്രമേ ഉണ്ടാവും. പോയാലോ?
പോക, തെയ്യം കഴിഞ്ഞിട്ട്. ചേട്ടാ ബാബാട്ടാ, എന്തുണ്ട് പൊതുജനാഭിപ്രായം? ഞങ്ങൾക്കിഷ്ടായി അല്ല മധുട്ടാ? അനി എല്ലാരും നല്ലതാണ് പറഞ്ഞത്. അതെയാ? എന്നാ പിന്നെ നമ്മള് പെണ്ണുങ്ങളെ കണ്ടിച്ചാല. അവര് ഡ്രസ് മാറ്റുക. അതിനെന്നാ ദൂരത്ത് പറയാലോ, കേക്കൂലേ? അതെ കേക്കൂലേ. വാടാ വാടാ. വന്നവരൊക്കെ നാടകത്തെ കുറിച്ച് നല്ലതാ പറയുന്നത്, ധൈര്യമായിട്ട് പുറത്തിറങ്ങും. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സംവിധായകൻ ചന്തുവട്ടം പറയാതെ എനിക്ക് സമാധാനമില്ല. അല്ല, ഈ ചന്തുവട്ടനെടിയ പോയേ, അവസാനത്തെ സീനിൽ കർട്ടൻ താഴ്ത്തുവാൻ പറയുന്നവരെ മൂപ്പർ സൈഡ് വിങ്കിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതല്ലേ. ഗ്രീൻ റൂമിലുണ്ടാ? ഒന്ന് നോക്കിയാ മഹേഷേ. ചായപ്പൊടിയിലുണ്ടാവും, ചാറായും പതിവില്ലല്ലോ. പുറത്തുണ്ടോമോ? രാജുവേട്ടനോട് ചോദിക്ക. രാജുവേട്ടാ, എന്താ ചന്തുവട്ടനുണ്ടാടാ? ഇല്ല, ആടിയില്ലേ. ഏ, ഞാൻ ഓർത്തന്നെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര എണ്ണം കത്തി, എത്ര എണ്ണം കെട്ടുമെന്ന് ഓറോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പൊ ആടിയില്ലേ? ഏ ബാബു, മൂപ്പറ വീട്ടുകാർ പോയോമോ? ഓറോടൊന്ന് ചോദിച്ചു നോക്ക്, അപ്പോഴേക്ക് ഞാൻ ഈ വയറൊക്കെ ഒന്ന് ചുറ്റട്ടെ. ആ, ഞാൻ നോക്കാം. ഏ ബാബു, ഏടറ പോന്ന്, നിങ്ങളെ കാണാനല്ലേ നമ്മള് വന്നത്. അതെ മധുട്ടാ, ചന്തുവട്ടനെ കാണാനില്ല, ഞാൻ നോക്കട്ടെ. അതെയാ, എന്നാ ഞങ്ങളും വരാം, വാടാ. എടാ അനീഷേ, കളത്തേറെ വാടാ. ഈ ചന്തുവട്ടനെവിടെ പോയിനമോ? നാടകം കഴിഞ്ഞിട്ട് ഇത്രയും സമയമായില്ലേ, ഇനി ഈ പരിസരത്ത് മാത്രം നോക്കിയിട്ടോ കാത്തിരുന്നിട്ടോ കാര്യമില്ല, കാര്യമായിട്ട് എടുക്കണം. വീട്ടുകാർ പോയി കാണും, അവിടെ ഉണ്ടോന്ന് അറിയില്ല. സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ബാഗ് ഗ്രീൻ റൂമിൽ ഉണ്ടായിരുന്നു. ഇതാ നോക്കിയേ, എന്തെങ്കിലും ഉണ്ടാ? ഒന്ന് നോക്കിയാ മാഷേ. ഏയ്, ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഡയറിയും ഒഴിഞ്ഞ വെള്ളക്കുപ്പിയും തോർത്തു. ചന്തുവട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, രണ്ടാൾ ചന്തുവട്ടൻ്റെ വീട്ടിൽ പോയി നോക്കട്ടെ. ഞാൻ പോണാ. എല്ലേ വേണ്ട, രാജുവേട്ടൻ പോട്ട്, ഓറാകുമ്പോ കുഴപ്പമുണ്ടാവില്ല. രാജുവേട്ടാ, എന്താ ചന്തുവേട്ടനെ കാണാനില്ല? നിങ്ങളൊന്ന് ഓറ വീട്ടിൽ പോയിട്ട് വാപ്പ. ഈ വയറാരാ ചുറ്റല്? ഞാൻ ചുറ്റ, ബൈക്കിന്റെ കീ എന്നാ. ആ, എന്നാ കൊണ്ടാ. കുഞ്ഞമ്മട്ടാ, ചന്തു ഇല്ലേ? ചന്തു ഓനീടില്ല. ഓനീടില്ലേ? നാടകം കഴിഞ്ഞ ഓൻ വേഗാമറ്റം വരുവ രാജീവ. ആടിയില്ല? ഇണ്ടാവൂല. ഓന്റെ ഓളില്ല ഇവിടെ, ഓർക്കറിയായിരിക്കും. ആ ചോദിച്ചു നോക്ക്. ആ, ഞാനീടെ ഉണ്ട്, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നാടകം കഴിഞ്ഞ എപ്പെങ്കിലല്ലേ വരുവ? ആ അങ്ങനെ തന്നെ, രാവിലെ വരെ പറമ്പിൽ തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, മടുക്കൂല. ഞാൻ വരുമ്പോ ഓറെ കണ്ടിരുന്നല്ലോ അമ്പലക്കുളത്തിന്റെ അപ്പുറത്ത്, ആരോടോ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിക്കുന്നുണ്ടായിനു. ആടി ഉണ്ടാവൂ. ആ, അനീഷ് വെമ്പാലയാണെന്ന് തോന്നുന്നു കൂടെ. ഏ, അനീഷ് ആയിരിക്കില്ല, ഓ കുറച്ചു കാലായി കിടപ്പില്ലല്ലേ. അതെയോ? ഓ, അതൊന്നും ഞാനറിയില്ല. ഓർക്കെന്തോ സുഖമില്ലാത്തറിയാ, തീരെ കിടപ്പിലാണെന്ന് ഞാൻ അറിയില്ല. ഓ അതിയാ, ഫോണ് സ്വിച്ച് ഓഫ്, അതാ പ്രശ്നം. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ, വരുന്ന. ആ പോയി നോക്ക്, ആടെ തന്നെ ഉണ്ടാവും, ഏടേം പോവൂല. ഇന്നിനി ഓനെ കാക്കണ്ട, നീ കിടന്നോ. നാടകത്തിനെ പറ്റി കുറ്റം പറയുന്നതായാലും ഓൻ കേട്ട് നിൽക്കും, അല്ലെങ്കിലും നല്ലത് പറയാൻ ആർക്കാ നേരം. പക്ഷേ എന്റെ ചന്തു തളരൂല, കാരണം നാടകം മോന് പ്രാണനാ.
എന്നാ പിന്നെ അച്ഛൻ കിടന്നു, ഇനി വരുമ്പോ വരട്ടെ. വരട്ടെ, ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞോന്ന് ആ മുഖത്തെ എഴുതി വച്ചിട്ടുണ്ടാവും, വന്നാലറിയാം. നീ കിടന്നോ, ഓം വരുമ്പരെ ഞാനിവിടെ കിടക്കാം. രാജുവേട്ടാ, എന്താ? വണ്ടി നിർത്ത്. ചന്തുവിനെ കണ്ട? കണ്ട്, പക്ഷേ ചന്തുവേട്ടന് നമ്മളെ ആരെയും കാണാൻ കഴിയില്ല. ഓന് എന്താ കുഴപ്പം? ഓൻ കുളത്തിന്റെ അപ്പുറത്തുണ്ട് എന്നല്ലേ ഓള് പറഞ്ഞേ? അടുത്തന്നെ കുഴഞ്ഞു വീണതാ. എല്ലാരും ആശുപത്രിയിലേക്ക് പോയി, ഞങ്ങള് നിങ്ങൾ വരാൻ കാത്തിരിക്കുമായിരുന്നു. തീർന്നു, ഇനി ചന്തുവേട്ടനില്ല, നാടകവുമില്ല. വീട്ടിൽ പറയണ്ടെന്നാ പറഞ്ഞ, അതാ നിങ്ങളെ വിളിക്കാഞ്ഞ്. നാളെ പറയാം, വാ ആശുപത്രി പോ. അറ്റാക്കായിരുന്നു, ഇരുട്ടത്തായതുകൊണ്ട് ആരും കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ വൈകി പോയെന്ന് ആ ഡോക്ടർ പറഞ്ഞത്. ഒന്നുച്ചത്തിൽ കരയാൻ പോലും പറ്റുന്നില്ലടാ. ആൽത്തറ വരെ ഞാൻ പോയിരുന്നു, കുറച്ചുകൂടി മുന്നോട്ട് നടന്നിരുന്നെങ്കിൽ കാണുമായിരുന്നു. നമ്മൾ ആരും ശരിക്കും നോക്കിയിട്ടില്ല. അതാ എന്നിവിടെ നിന്നിട്ട് കാര്യമില്ല, രാവിലെ വന്നാൽ മതി. ക്യാമ്പിലേക്ക് പോകാം, നേരം വിളപ്പിക്കാം. ഇനിയെല്ലാം നാളെയല്ലേ നടക്കൂ. വീട്ടുകാര്, ഭാര്യ, മക്കളും കുഞ്ഞാമട്ടനും? ഏയ്, അവരൊന്നും അറിയണ്ട, സുഖമായി ഉറങ്ങട്ടെ. നാളെ കരഞ്ഞ് തളരേണ്ടതല്ലേ? അല്ലേ? ഇവിടെ ഇരിക്കുമ്പോ ആ മുഴങ്ങുന്ന ശബ്ദമാണ് കാതിൽ. ഒന്നും അറിയാത്ത നമ്മളെ തല്ലിപ്പഴുപ്പിച്ച് നാടകം പഠിപ്പിക്കുന്ന ആ പാവത്തിന്റെ പിടിവാശികൾ ഇനിയില്ല. ചീത്ത പറയാൻ നാവ് പോങ്ങില്ല, മോർച്ചറി മരവിച്ച് കിടക്കയല്ലേ. ചേട്ടാ, ഞാനീ ഡയറി വായിക്കട്ടെ. ഇത് ചിലപ്പോ ചന്തുവേട്ടന്റെ മനസ്സായിരിക്കും. നമുക്ക് പോലും വായിച്ചെടുക്കാൻ കഴിയാതിരുന്ന ആ പാപത്തിന്റെ മനസ്സ്. ആ വായിക്ക്. ഞാൻ പാടുവാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ അത് കഴുതരാഗമെന്ന് പറഞ്ഞു. അരങ്ങിൽ ആടുവാൻ തുടങ്ങിയപ്പോൾ വൈരൂപ്യം കൽപ്പിച്ച് അകറ്റി നിർത്തി. പിന്നരങ്ങിൽ മാറി നിന്ന് സൗന്ദര്യമുള്ള കാഴ്ചകൾ മാത്രം നൽകിയപ്പോഴും അതിലും നിങ്ങളെന്റെ വൈരൂപ്യം മാത്രം കാണുവാൻ തുടങ്ങി. ഇത് വെറും ഒരു ഡയറി ആയിരിക്കില്ല, പൊള്ളുന്ന കുറിപ്പുകളായിരിക്കും. വായിക്ക്. കലയെ കലയായും മനുഷ്യനെ മനുഷ്യനായും കാണുന്ന ഒരു സമൂഹത്തിലെ കലാകാരന് സ്ഥാനമുള്ളൂ. ഞാൻ ഉറക്കെ സംസാരിച്ചാൽ എന്റെ സ്വന്തം ബന്ധങ്ങൾ ആക്രമിക്കപ്പെടും എന്നതുകൊണ്ട് എന്റെ ശബ്ദത്തിന് മൂർച്ച കുറഞ്ഞു കുറഞ്ഞു പോയി. സത്യം എവിടെയും തൊടാതെയാണ് എഴുതിയതെങ്കിലും വിരൽ ചൂണ്ടുന്നത് നാം അടങ്ങുന്ന സമൂഹത്തിലേക്ക് തന്നെയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രസംഗിക്കുന്ന നാം
ലജ്ജിക്കേണ്ടി വരും. ഓരോ പേജിലും കുറിപ്പുകളുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത കലാകാരന് ഒന്നു പ്രതീക്ഷിക്കാം. അവസാനം ഒരു പുഷ്പചക്രം. ജീവിത വഴിയിൽ എവിടെയും കലാകാരന് ചക്രം കൊടുക്കാത്തവർ അവസാനം ക്ഷണിക്കാതെ വന്ന് ഒരു പുഷ്പചക്രം നെഞ്ചിലേക്കിടും. അത് മതിയെന്ന് കാലവും തീരുമാനിക്കും. ഒരാൾക്കും ആവശ്യമില്ലാത്ത മരണാനന്തര ബഹുമതിയാണ് ഈ പുഷ്പചക്രം. ഒരുത്തനെ അനുവദിക്കില്ല ചന്തുവട്ടത്തിന് നെഞ്ചത്ത് എറിയിട്ട് വെക്കാൻ. ചന്തുവട്ടത്തിന് ആവശ്യമില്ല. നാളെ നാം സംയമനം പാലിക്കണം. ചന്തുവട്ടന്റെ കുടുംബം അത് നമുക്ക് വിലപ്പെട്ടതാണ്. നാം ഇതുവരെ കാണാതെ പോയതും അതാണ്. അതെ, നാം എപ്പോഴും നല്ല നാടകത്തിനായി അദ്ദേഹത്തിനോട് വാശി പിടിച്ചു. ചിലർ അധിക്ഷേപിച്ചിട്ടുമുണ്ടാവും. എന്നാൽ അദ്ദേഹത്തിനൊരു നല്ല ജീവിതമുണ്ടോ എന്ന് നാം അന്വേഷിച്ചിട്ടില്ലായിരുന്നു. ഇനിയുമേറെയുണ്ട് വായിക്കുവാൻ. നീ വായിക്ക്. നീ വായിക്കുമ്പോൾ നാം അത് കേൾക്കുന്നത് ചന്തോട്ടിന്റെ ശബ്ദത്തിലാണ്. യഥാസമയം കാറ്റടിച്ചില്ലെങ്കിൽ തെളിച്ചം മങ്ങി കെട്ടുപോകുന്ന ഒരു പെട്രോമാക്സ് പോലെയാണ് കലാകാരൻ. സമൂഹത്തിൽ നിന്നും ഊർജം ലഭിച്ചില്ലെങ്കിൽ സ്വയം മുൾവലിഞ്ഞ് അവൻ ഇല്ലാതാകും. ഇന്ന് തിരശീല വേണ നാടകത്തിന്റെ പൊരുൾ ചന്തുവട്ടൻ ഇവിടെ കുറിച്ചു. പക്ഷേ അവിടെ എല്ലാം പ്രേക്ഷകന്റെ വ്യാഖ്യാനത്തിന് വിട്ടു. പണ്ട് നാടകം നടക്കുമ്പോൾ പെട്രോമാക്സിന് കാറ്റടിക്കുന്നത് അവനാ. നാടകം കഴിയുന്നതുവരെ വെളിച്ചം കെടാതെ നോക്കും. ഇന്ന് ആ വെളിച്ചം നാം തല്ലിക്കിടത്തി. നേരം വെളുത്താൽ ആ മരവിച്ച ശരീരവും പേറി ആ കുടുംബത്തെ അഭിമുഖീകരിക്കണം. നമുക്ക് വെളിച്ചമേക ആ പാവം ഒരുപാട് പാടുപെട്ടു. ഇനി ആ കുടുംബത്തിന് വേണ്ടി നാം എന്ത് ചെയ്താലും അദ്ദേഹത്തിന് പകരമാവില്ല. നേരം പുരാറായി. വീട്ടിലും നാട്ടിലും വിവരമറിയിക്കണം. പിന്നെ നിശബ്ദമായി ഒട്ടും ശല്യപ്പെടുത്താതെ യാത്രയാക്കണം. വൈകി വരുന്ന അവൻ ഇന്നൊരുപാട് വൈകി. കാത്തിരുന്നു കിട്ടിയ മുത്തിന് ആരോമിലെന്ന് പേരിടണമെന്നായിരുന്നു അവൻ്റെ അമ്മ പറഞ്ഞത്. കുഞ്ഞാമട്ട, പക്ഷേ ഞാൻ ചന്തുന്ന് വിളിച്ചു. എന്റെ ചന്തു എന്നെ ചതിക്കില്ലെന്ന് എനിക്കുറപ്പായിരുന്നു. എന്നാ നീ എന്നെ ചതിച്ചല്ലോടാ മോനെ. പെണ്ണിന് മോനെ ചന്തു വൈകണ്ട, പിടിച്ചു നിൽക്കാനാവില്ല ആർക്കും. ധൃതി വെക്കരുത്, പതിയെ തോളിലേറ്റണം. ഇനിയും നോവിക്കരുത്.
എരിയുന്ന ചെതുക്ക് ചുറ്റും നാം ഉണ്ടാകണം. പോകാം. മാഷെ നമ്മൾ എടുക്കാം, നിങ്ങൾ കൂടെ വന്നാ മതി. അനീഷെ കളത്തേര വാട. എന്റെ പൊന്നു മോനെ, എന്റെ ചന്തു, കലാകാരന്റെ ഭൗതിക ശരീരം കൂടി അഗ്നിനാളങ്ങളെ ഏറ്റുവാങ്ങുകയാണ്. ഈ ചിത കെടാതെ നോക്കുവാൻ നാം ഓരോരുത്തരും മത്സരിക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ടാവാം. പക്ഷേ ആ ജീവിത വെളിച്ചം അണയാതെ കാക്കുവാൻ നമുക്കായില്ലെന്ന കുറ്റബോധത്തോടെ നാം ഇനിയും ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ നമുക്ക് മറക്കാതിരിക്കാം. യഥാസമയം കാറ്റടിച്ചില്ലെങ്കിൽ തെളിച്ചം മങ്ങി കെട്ടുപോകുന്ന ഒരു പെട്രോമാക്സ് പോലെയാണ് കലാകാരൻ. സമൂഹത്തിൽ നിന്നും ഊർജം ലഭിച്ചില്ലെങ്കിൽ സ്വയം ഉൾവരിഞ്ഞ് അവനില്ലാതാകും. പെട്രോമാക്സ്. നാടകരചന, സംഗീതം, സംവിധാനം ദീപു കാരക്കുന്നു.